കോഴിക്കോട് ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം തുറന്നുകൊടുത്തു. 3 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. നവകേരളം കർമ്മ പദ്ധതി 2 ഉൾപ്പെട്ട വിദ്യാകിരണം മിഷന്റെ ഭാഗമായി പണി പൂർത്തിയാക്കിയ 30 സ്കൂൾ കെട്ടിടങ്ങളിൽ ഉൾപ്പെട്ടതാണ് ഇത്. സംസ്ഥാനതലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആഴ്ചവട്ടം സ്കൂളിലെ ശിലാഫലകം അഹമ്മദ് ദേവർകോവിൽ MLA അനാച്ഛാദനം ചെയ്തു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ വാർഡ് കൌൺസിലർ NC മോയിൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ സ്ഥിരസമിതി അധ്യക്ഷ സി രേഖ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ ബീന പൂവത്തിൽ കൗൺസിലർമാരായ ഓമന മധു, കവിത അരുൺ, MC അനിൽകുമാർ, DDE മനോജ് മണിയൂർ, വിദ്യാകിരണം മിഷൻ കോർഡിനേറ്റർ VV വിനോദ്, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ UK അബ്ദുൽ നാസർ, സ്കൂൾ ഹെഡ്മാസ്റ്റർ P ഓംകാരനാഥൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബസ് സേവനിക്കുന്നതിന് 19.75 കോടി രൂപ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചു. തുടർന്ന നടപടികൾ പുരോഗമിച്ചു വരികയാണ്. കണി ഗവൺമെന്റ് സ്കൂളിൽ ബസ് സേവനിക്കുന്നതിന് 25 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. അതിന് നടപടികളും പുരോഗമിച്ചു വരികയാണ്. ഇതേ വാർഡിൽ ഈശ്വരമംഗലത്തിന്റെ വാർഡ് തട്ടിപ്പറക്കാട്ടി റോഡ് വീട്ടുകാരൻ 20 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച് AS നടപടികൾ പുരോഗമിച്ചു വരികയാണ്. ഈ വാർഡിൽ